ഇപ്പൊ പിടിക്കപ്പെടില്ലായിരുന്നോടാ തോന്നിവാസി, അല്ലെങ്കിൽ തന്നെ കഷ്ടകാലോ. ആ സമയത്ത് വീട്ടിൽ കയറി വന്ന് എന്നെയും കൂടെ പിടിച്ചു കൊടുക്കുമല്ലോ നീ. നമുക്ക് പിന്നെ സംസാരിക്കാം, ഇറങ്ങി പോന്നീ പോടാ. പോകാൻ ആ കൈനോട്ടക്കാരി അമ്മ ഇവിടെയല്ലേ ഇരിക്കാറുണ്ടായിരുന്നെ? ഇപ്പൊ ഇവിടെയും കാണുന്നില്ലല്ലോ. ആ ഒന്ന് നിന്നേച്ചി. എന്തുപറ്റി? ഇവിടെ ഒരു കൈനോട്ടക്കാരി ഉണ്ടായിരുന്നില്ലേ, അവരെ കണ്ടായിരുന്നോ? കാണാറുണ്ട്, ഇതാ ഇവിടെ എപ്പോഴും ഇരിക്കാറ്. ഇതിലെ പോകുന്നവരോട് എല്ലാം കൈനോക്കി പറയും, പക്ഷെ ഇന്ന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. മിഥുനേട്ടിന്റെ കാര്യത്തെ കുറിച്ച് അവരോടൊന്ന് ചോദിക്കാന്നാ ഞാൻ കരുതിയേ. ഏത് രൂപത്തിലായിരിക്കും ആപത്ത് വേട്ടയാടാൻ പോകുന്നേ? എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? ഇങ്ങോട്ട് വരിക. ഉള്ളിലെ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടണമെങ്കിൽ മതി, തത്തമ്മയെ കൊണ്ട് ഭാവി പറയിച്ചോളുക. മനസ്സിലെ സന്ദേഹങ്ങൾക്കുള്ള പരിഹാരം ഈ തത്തമ്മ പറഞ്ഞു തരും. പെട്ടെന്ന് വരൂ, തത്തമ്മ പറയുന്നത് കേട്ടിട്ട് പോകൂ. വരൂ, വന്നോളൂ. തത്തമ്മേ ഇറങ്ങി വാ. ഈ വലിയ വീട്ടിലെ മഹാറാണിയുടെ സംശയം ഇറങ്ങി വന്ന് തീർത്തു കൊടുക്ക്. ഉള്ളില് മുഴുവൻ സംശയങ്ങളാണ്, പരിഹാരം അന്വേഷിച്ച് നടക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാക്ഷാൽ കാളിദേവിയാണ് വന്നിരിക്കുന്നത്. സംഹാരത്തിന്റെ താണ്ഡവ നൃത്തമാണ് നടക്കാനിരിക്കുന്ന വലിയൊരു അപകടത്തിന്റെ സൂചന. എന്ത് അപകടമാണ്? മഹാവിപത്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിഘോരമായ വാഹനാപകടം സംഭവിക്കും. അത് നിന്നെയാണോ നിന്നോട് ചേർന്ന് നിൽക്കുന്ന മറ്റാരെങ്കിലുമാണോ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. അത് നിന്നെയാണോ നിന്നോട് ചേർന്ന് നിൽക്കുന്ന മറ്റാരെങ്കിലുമാണോ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. എന്റെ ലോറി നിന്റെ കാറിന് ഇടിക്കാൻ പോവാ. നിന്റെ കാർ ആക്സിഡന്റ് ആവും, പപ്പടം പോലെ കാറ് ചളുങ്ങിപ്പോവും. നിന്റെ ലോറി അട ചളുങ്ങിപ്പോവാ. നിന്റെ ലോറി ബ്രേക്ക് ഇല്ലാതെ തലകുത്തി വീണ് എല്ലാരും ചത്തുപോവും. നീ മൂന്നാർ വരിക്കാണെന്ന് പറഞ്ഞു. എന്റെ അമ്മാവന്റെ മോൻ രഘുവും ഫാമിലി ഇപ്പൊ അവിടെയാണല്ലോ. ഇന്നലെ കാർ ആക്സിഡന്റ് മരിച്ചുപോയി, അതാ പെട്ടെന്ന് അങ്ങ് പൊക്കിളഞ്ഞേ. ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായേ? പുള്ളിക്കാരൻ കാറിൽ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോ എതിരെ വലിയൊരു ടിപ്പർ വരുന്നുണ്ടായിരുന്നു, അത് നേരെ വന്ന് ഇവന്റെ കാറിലോട്ട് ഇടിച്ചു കയറി. അപ്പൊ തന്നെ ആള് തീർന്നു എന്ന് പറയാം. എല്ലാവരും പറയുന്നത് ഒരേ കാര്യമാണല്ലോ, വാഹനാപകടം, കാർ അപകടം. ഇതെല്ലാം എന്റെ ചെവിയിൽ തന്നെ കേൾക്കുന്നത് എന്തിനാ? എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? മഹാദേവ, മിഥുനേട്ടനോട് അടുത്തു കൊണ്ടിരിക്കുന്ന അപകടത്തിന്റെ സൂചനയാണോ ഈ വിധം എന്നിലേക്ക് എത്തിക്കുന്നത്?
മിഥുൻ, മിഥുൻ. എന്താ മോ? പ്രൊജക്ട് മീറ്റിംഗിന് നീ ഗോവയ്ക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ട് എന്റെ ലഗേജ് ഒന്നും എടുത്തു വെച്ചില്ലേ? യെസ് മോ, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ഞാനും മഞ്ജരിയും കൂടി ഇറങ്ങുവാ. മിഥുൻ, നേരം വെളുത്തപ്പോഴേ എങ്ങോട്ടാ മോനെ? ഒരു പുതിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഗോവ വരെ ഒന്ന് പോകണം ഡാഡ്. അപ്പം മഞ്ജരിയും കൂട്ടി ഒന്ന് പോകാന്ന് വിചാരിച്ചു. ഗോവയ്ക്ക് പോവാണെന്നോ? ഇന്ന് അങ്ങോട്ടുള്ള വഴി ബോർഡറിൽ എന്തോ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ടത്രേ. അതുകൊണ്ട് തന്നെ വലിയ വെഹിക്കിൾസ് ഒന്നും പോകുന്നില്ല. ഡോണ്ട് വറി ഡാഡ്, ഞാനും മഞ്ജരിയും കാറിലാണ് പോകുന്നത്. അപ്പൊ പിന്നെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ. അതിഘോരമായ വാഹനാപകടമുണ്ടാകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്ട്രൈക്ക് നടക്കുന്നിടത്തുനിന്ന് കാറൊന്നും കടത്തി വിടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഡോണ്ട് വറി ഡാഡ്, ഓൾട്ടർനേറ്റീവ് റൂട്ട് ഉണ്ടല്ലോ, അതുവഴി പോകാന്ന് വെക്കും. ഫോറസ്റ്റ് ആണെന്നേ ഉള്ളൂ, പക്ഷെ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. ആക്സിഡന്റ് എങ്ങനെയാ ഉണ്ടായേ? പുള്ളിക്കാരൻ കാറിൽ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോ എതിരെ വലിയൊരു ടിപ്പർ വരുന്നുണ്ടായിരുന്നു, അത് നേരെ വന്ന് ഇവന്റെ കാറിലോട്ട് ഇടിച്ചു കയറി. അപ്പൊ തന്നെ ആള് തീർന്നു എന്ന് പറയാം. ദീർഘയാത്രയല്ലേ മോനെ, അതും സെൽഫ് ഡ്രൈവ് ചെയ്തോണ്ട്. ഇടയ്ക്ക് ആ സ്ട്രൈക്കിലെങ്ങാനും പെട്ടുപോയാ മീറ്റിങ്ങിന് എത്താനും പറ്റിയെന്ന് വരില്ലല്ലോ. അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂ ചേട്ടാ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാ. അതെ ഡാഡ്, വളരെ വലിയൊരു കമ്പനിയാ അത്, നമ്മളത് മിസ് ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത്. മിഥുൻ, ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? പെട്ടെന്ന് പുറപ്പെടാൻ നോക്ക്. ഓക്കെ ചെറിയമ്മേ. മിഥുനേട്ടാ, മിഥുനേട്ടാ, നീ മീറ്റിങ്ങിന് പോവണ്ട. അതെന്താ അവൻ മീറ്റിങ്ങിന് പോകുന്നതിൽ നിനക്കെന്താ? അതൊന്നും എന്നോട് തൽക്കാലം ആരും ചോദിക്കരുത്. പക്ഷെ ഇന്ന് ആ മീറ്റിങ്ങിന് വേണ്ടി ഏട്ടന് ഇവിടുന്ന് പോവാൻ പാടില്ല. എന്തേ, റിക്വസ്റ്റ് മാറി ഓർഡർ മോഡിലെത്തിയോ? നീ ആജ്ഞാപിച്ച ഞങ്ങളത് അനുസരിക്കണോ? മഞ്ജരി പ്ലീസ്, ഞാൻ മിഥുനേട്ടനോടാ സംസാരിക്കുന്നത്, നീ ഇടയ്ക്ക് കയറണ്ട. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് നിന്നോടാണല്ലോ. നിന്റെ ആജ്ഞ സ്വീകരിക്കേണ്ട ഗതികേടോ നിന്റെ താളത്തിനൊത്ത് തുള്ളേണ്ട നിവർത്തിക്കേടോ തൽക്കാലം ഞങ്ങൾക്കില്ല. ഞങ്ങൾ രണ്ടുപേരും ഗോവയിലേക്ക് പോവുക. നീ നിക്ക് മഞ്ജരി. എന്താ മേഘനെ, എന്തുകൊണ്ട് അവര് പോയിക്കൂടാ? എന്തെങ്കിലും പുതിയ നാടകത്തിനുള്ള വഴിയൊരുക്കുവാണോ നീ? നീ കാരണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ നാണക്കേടൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ നീ ഞങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലും കൈകെടുത്താനായിട്ട് ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയും ആജ്ഞാപിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബിസിനസ്സിൽ കൈകടത്തണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്തിന് പറയുന്നു എന്നൊന്ന് മനസ്സിലാക്ക്. എന്നാലേ അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കി വേഗം. പോകുന്ന വഴിയിൽ എന്തോ സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. ഈ സമയത്ത് കാറോടിച്ചു പോയി ആൾക്കൂട്ടത്തിലും ബഹളത്തിലും വശം കെട്ട് പോവണ്ടെന്ന് കരുതിയ. അതെ മേഘനെ, അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഇത്തരം കാര്യങ്ങളിൽ നീ ആവശ്യമില്ലാതെ കൈകടത്താതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ടല്ല മിഥുനേട്ടാ ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാന്ന് മനസ്സിലാക്ക്. ഇന്ന് മിഥുനേട്ട പോവാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ മേഘനെ, മിഥുന്റെ ഭാര്യയാണെന്നുള്ള വിചാരത്തിലാണോ ഈ ആജ്ഞാപിക്കുന്നേ? അതോ മിഥുൻ ഇപ്പോഴും നിന്നെ അവന്റെ പ്രിയതമ്മയായി കണ്ട അതങ്ങ് അനുസരിക്കുന്നു കരുതിയോ? നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഭാര്യയും ഭർത്താവും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായാ മതി. നന്മയോ? ആരുടെ നന്മ? ഒരു വലിയ പ്രോജക്ടിന്റെ കാര്യത്തിന് ഞങ്ങൾ പോകുന്നെ, അതിന്റെ ഇടയ്ക്ക് കയറി തടസ്സം നിന്നിട്ട് നന്മയാണെന്ന് പ്രസംഗിക്കുന്നോ? ഇതിൽ എന്ത് നന്മയാണാവോ?
മിഥുൻ, മേഘനെ തമ്പുരാട്ടി പറയുന്നതും കേട്ട് ഇവിടെ നിന്ന് ഈ മീറ്റിംഗ് മിസ് ചെയ്താ നമുക്കൊരു വലിയ പ്രോജക്റ്റാ നഷ്ടപ്പെട്ടു പോവാ. നമുക്ക് പോവാം വാ. എന്ന് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. എന്ത്, നീ കൂടെ വരുന്നുണ്ടെന്നോ? വന്നിട്ട് ആ മീറ്റിംഗിൽ കയറി പ്രസംഗിക്കാനാ? അങ്ങനെ എങ്ങനെ പ്രസംഗിച്ച് നീ ആ പ്രൊജക്ട് നേടിയെടുക്കൂ. വാട്ട് എ നോൺസെൻസ്! അവിടെ വന്ന് എന്ത് ചെയ്യാനാ? മിഥുനേട്ടനൊപ്പം ഞാൻ ഉണ്ടായി തീരൂ. മിഥുനേട്ടൻ എവിടേക്ക് പോയാലും ഏട്ടന്റെ നിഴലായി ഞാനും കൂടെ ഉണ്ടാവും. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നിർത്തുന്നുണ്ട് മേഘനെ. പോലീസിനെയും കോടതിയും മുൻനിർത്തിക്കൊണ്ട് നീ നടത്തുന്ന ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കാൻ നോക്ക്. കോടതിയുടെ വിധി അനുസരിച്ച് 6 മാസക്കാലം നിനക്ക് മിഥുനോടൊപ്പം കഴിയും. അതായത് മിഥുന്റെ കുടുംബത്തിൽ കഴിയാം. അതല്ലാതെ മിഥുൻ എവിടേക്ക് പോയാലും നിന്നെ കൊണ്ടുപോകണമെന്നില്ല. അവന്റെ പേഴ്സണൽ ലൈഫിനൊപ്പം അവന്റെ പ്രൊഫഷണൽ ലൈഫിലും കൈകടത്താനുള്ള അധികാരം നിനക്ക് തന്നിട്ടില്ല. അതുകൊണ്ടല്ല അമ്മേ പറയുന്ന, അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഇനി എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നീ വരണമെന്നില്ല. നീ പറയുന്നത് കേട്ട് നിൽക്കാനുള്ള മനസ്സും എനിക്കില്ല. മിഥുൻ, നിങ്ങൾക്ക് ലേറ്റ് ആവുന്നുണ്ട്, വേഗം പോയി റെഡി ആയിട്ട് വാ. മിഥുൻ വാ. മിഥുൻ, കുറച്ച് ഫയൽസും കൂടി എടുത്തു വെക്കാനുണ്ട്. വിവേക്, ആർ കെ കൺസ്ട്രക്ഷൻസിന്റെ ഫയൽ എടുത്തിട്ട് വാ. മേഘന വല്ലാണ്ട് പരിഭ്രമിക്കുന്നുണ്ടല്ലോ. അവൾ ഇത്രയും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണവും ഉണ്ടായിരിക്കും. അത് നിന്നെയാണോ നിന്നോട് ചേർന്ന് നിൽക്കുന്ന മറ്റാരെങ്കിലുമാണോ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ആക്സിഡന്റ് എങ്ങനെയുണ്ടായ? പുള്ളിക്കാരൻ കാറിൽ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോ എതിരെ വലിയൊരു ടിപ്പർ വരുന്നുണ്ടായിരുന്നു. അത് നേരെ വന്ന് ഇവന്റെ കാറിലോട്ട് ഇടിച്ചു കയറി. ഒരു പുതിയ പ്രോജക്ട് വന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഗോവ വരെ ഒന്ന് പോകണുണ്ട്. ഇന്ന് അങ്ങോട്ടുള്ള വഴി ബോർഡറിൽ എന്തോ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ടത്രേ. ഡോണ്ട് വറി ഡാഡ്, ഞാനും മഞ്ജരിയും കാറിലാ പോകുന്നത്. അതുവഴി പോകാന്ന് വെക്കും. ഫോറസ്റ്റ് ആണെന്നേ ഉള്ളൂ, പക്ഷെ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ആ പക്ഷിശാസ്ത്രക്കാരൻ പറഞ്ഞ രീതിയിലേക്കാണല്ലോ പോകുന്നത്. അപകടം മിഥുനേട്ടനെ ആവാഹിച്ചു കൊണ്ടുപോകാനുള്ള തിടുക്കത്തില. അതിഘോരമായ വാഹനാപകടം ഉണ്ടാകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്ട്രൈക്ക് നടക്കുന്നിടത്തുനിന്ന് കാറൊന്നും കടത്തി വിടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പറഞ്ഞിട്ട് മിഥുനേട്ടൻ കേൾക്കുന്നുമില്ല. മിഥുനേട്ടൻ എങ്ങോട്ടും പോവാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ മഹാദേവ, ഒരു വഴി കാണിച്ചതാ. മിഥുനേട്ടനെ ഈ അപകടത്തിൽ നിന്ന് ഞാൻ എങ്ങനെയാ രക്ഷിക്കാം? മേഘനെ, എന്താ മോളിങ്ങനെ പരിഭ്രമിക്കുന്നേ? എന്തോ കാര്യം നിന്നെ അലട്ടുന്നുണ്ട്. മിഥുനേട്ടൻ ഇന്ന് ഗോവയിലേക്ക് പോകാൻ പാടില്ല അച്ഛാ. അതെന്താ മോളെ, എന്തുകൊണ്ടാ നീ അങ്ങനെ പറയുന്നേ? എന്റെ മനസ്സിൽ എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. മിഥുനേട്ടന് എന്തോ അപകടം പറ്റാൻ പോകുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നേ. അതിവിടെ ആരോട് പറഞ്ഞാലും അവരാരും മനസ്സിലാക്കാനും പോകുന്നില്ല. മിഥുനേട്ടനാണെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? പക്ഷേ അതൊരു വലിയ പ്രോജക്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ നോക്കുമ്പോ
നമ്മുടെ ബിസിനസിനെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഡീല. അതുകൊണ്ടാ മിഥുനോട് പോകണ്ടെന്നങ്ങനെ തീർത്തു പറയാൻ എനിക്ക് സാധിക്കാത്തത് മോളെ. അങ്ങനെ പറയല്ലേ അച്ഛാ, ഇന്ന് ഇവിടുന്ന് പോയാൽ മിഥുനേട്ടന് അപകടം പറ്റും. അതുകൊണ്ട് മിഥുനേട്ടനെ പറഞ്ഞയക്കണ്ടെന്ന് പറയണേ. മോളെ മേഘനെ, നിനക്കെന്താ പറ്റിയത്? മിഥുന് അപകടം സംഭവിക്കും എന്നുള്ള കാര്യം നിന്നോട് ആരാ പറഞ്ഞത്? അത് ഇന്നലെ എന്താ സംഭവിച്ചെന്നറിയോ? സാക്ഷാൽ കാളിദേവിയാണ് വന്നിരിക്കുന്നത്. നടക്കാനിരിക്കുന്ന വലിയൊരു അപകടത്തിന്റെ സൂചന. മഹാവിപത്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്റെ ലോറി നിന്റെ കാറിന് ഇടിക്കാൻ പോവാ. നിന്റെ കാർ ആക്സിഡന്റ് ആവും. ആക്സിഡന്റ് എങ്ങനെയാ ഉണ്ടായേ? പുള്ളിക്കാരൻ കാറിൽ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോ എതിരെ വലിയൊരു ടിപ്പർ വരുന്നുണ്ടായിരുന്നു. അത് നേരെ വന്ന് ഇവന്റെ കാറിലോട്ട് ഇടിച്ചു കയറി. ഇനി അച്ഛൻ തന്നെ പറയേ, ഞാനാ കേട്ടതെല്ലാം ഒരു നിമിത്തം പോലെ തോന്നുന്നില്ലേ? അപ്പൊ തൊട്ട് തുടങ്ങിയതാ എന്റെ മനസ്സിലെ വെപ്രാളം. എല്ലാം ഒരു നിമിത്തം പോലെ തോന്നാം. എന്തോ അപകടം നടക്കാൻ പോവാണെന്ന് മുൻകൂട്ടി ആ മഹാദേവൻ ഒരു സൂചന നൽകുന്നത് പോലെ. എന്നാൽ ഒരു കാര്യം ചെയ്യ മേഘനെ, ഇപ്പൊ നീ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു നോക്ക്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നുമില്ല അച്ഛാ. അത് മാത്രല്ല, ഞാൻ എന്ത് ചെയ്താലും അതല്ല എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ. അങ്ങനെയുള്ളപ്പോ ഞാൻ ഇവിടെ കിടന്ന് എത്ര അലറി വിളിച്ചാലും അത് ആരുടെ ചെവിയിൽ എത്തില്ല. പിന്നെ എന്താ മോളെ ഇതിന്റെ ഒരു പോംവഴി? ഞാൻ മിഥുനേട്ടനൊപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയാലോ? പക്ഷെ അവരെന്നെ കൊണ്ടുപോകാനും തയ്യാറാവുന്നില്ല. മഞ്ജരി മിഥുനേട്ടൻ എന്നെ കൂടെ കൂട്ടില്ല എന്നല്ലേ പറയുന്നത്? എന്ത് ചെയ്യുക അച്ഛാ? എങ്ങനെയെങ്കിലും എനിക്ക് മിഥുനേട്ടനെ രക്ഷിച്ചേ മതിയാവൂ. അവരെ തടയാനും പറ്റുന്നില്ല, നേരിട്ട് ചെന്ന് നിന്നെയും കൂടി കൊണ്ടുപോയെന്ന് എനിക്ക് അവരോട് പറയാനും പറ്റില്ല. മാത്രമല്ല, ഞാനിപ്പോ എന്തു പറഞ്ഞാലും അത് നിന്നെ സപ്പോർട്ട് ചെയ്യാനാണെന്നേ അവര് ധരിക്കൂ. എന്റെ വാക്കിന് ഒരു വിലയും തരില്ല മേഘനെ. എനിക്ക് പിന്നെ എന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ അച്ഛാ. എന്താ മോളേത്? എങ്ങനെയെങ്കിലും അവരുടെ കൂട്ടത്തെ ഞാൻ പോണം. അതെങ്ങനെ? മഞ്ജരി അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ. അവരുടെ കൂടെ പോകാൻ ഞാനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും ഇതിത്തിരി കടന്നു കയ്യായി പോയില്ലേ? അങ്ങനെ ഒരു പോക്കിന് ഞാൻ സമ്മതിക്കില്ല. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. ദേവിദാച്ചൻ എന്നോടൊപ്പം നിൽക്കണം. എന്നെ അവരോടൊപ്പം പോവാൻ അനുവദിക്ക. ഒന്ന് മനസ്സിലാക്കച്ച, മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലില്ല. ആയിക്കോട്ടെ മോളെ, അവന്റെ ജീവൻ രക്ഷിക്കാനല്ലേ നീ പോയിക്കോളൂ. പക്ഷേ നീ വളരെയധികം സൂക്ഷിക്കണം മോളെ. അങ്ങനെ ആ മേഘനെ അവിടെ തന്നെ തളച്ചിടുകയും ചെയ്തു. ഞങ്ങളുടെ യാത്ര തുടങ്ങുകയും ചെയ്തു. ഞാനും കൂടെ വരും, വന്ന് പൊങ്കാലയിടുന്നും പറഞ്ഞ് കൊടി പിടിക്കുമെന്ന് ഓർത്ത് ഞാൻ വല്ലാണ്ട് പേടിച്ചുപോയി. എന്തായാലും അത്ര വരെയൊന്നും കാര്യങ്ങൾ പോയില്ല. മിഥുൻ, എന്താ മഞ്ജരി? റോട്ടിലെങ്ങോ ഒരു പൂച്ചയെ പോലും കാണാനില്ല. കൂടെ ഇരിക്കുന്നത് നീ സ്നേഹിക്കുന്ന പെണ്ണ്. എന്നിട്ടും നീ എന്താ ഒരടുപ്പും ഇല്ലാത്ത പോലെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഗിയറിന്റെ മുകളിൽ എന്റെ കൈ ചേർത്ത് പിടിച്ചല്ലേ പോവാറ്. ഏ, ഒന്നുമില്ല മഞ്ജരി, ഞാൻ ആ മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നു. മീറ്റിംഗ് ഒക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. പക്ഷെ പ്രണയിനിയോടൊപ്പമുള്ള ഈ ദൂരയാത്ര എപ്പോഴും ഒത്തുകിട്ടില്ല. ഇങ്ങനെയുള്ള ലോങ് ഡ്രൈവ്സിൽ നീ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആകുകയാണെങ്കിൽ എന്തൊരു രസമായിരിക്കും. ഇവനെന്താ കൈയെടുത്ത് മാറ്റിക്കളഞ്ഞത്? നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ തീരുമാനിച്ചിട്ടില്ല മിഥുൻ.
മിഥുൻ, ആരോ തുമ്മിയ ശബ്ദം കേട്ടില്ലേ? ആ, ഞാൻ കേട്ടു. നമ്മൾ രണ്ടുപേരും തുമ്മിയിട്ടില്ല. അപ്പൊ അത് ആരുടെ ശബ്ദമായിരിക്കും?